എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയും മുരിങ്ങക്കായയും വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ സാമ്പാറാണ് ഇത്. നമ്മൾ പണ്ട് മുതൽക്കേ വെക്കണത് തന്നെയാണ്. അത് ഞാനിന്ന് വെറൈറ്റി ആയിട്ടാണ് വെക്കണത്. നല്ല സ്വാദാണത്. ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സാമ്പാറാണെന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഈ സ്പെഷ്യൽ സാമ്പാർ വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരും തക്കാളിയൊക്കെ കൂടി വെച്ചിട്ടൊരു സ്പെഷ്യൽ സാമ്പാറാണെന്ന് വെക്കണം. അതിന് വേണ്ടത് ചക്കക്കുരു, പിന്നെ ഒരു മാങ്ങ, പുളിയുള്ളതാണെങ്കിൽ ഒരു മാങ്ങ മതി, രണ്ട് തക്കാളി, പുളി ഇല്ലാത്തതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം മാങ്ങ, പിന്നെ രണ്ട് മുരിങ്ങക്കായ, പിന്നെ വേണ്ടതാണ് കുറച്ച് സാമ്പാർ പരിപ്പ്. അത് നമുക്ക് എത്ര കറി വെക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നാളികേരം ചരുവിയത്. പിന്നെ നമുക്ക് സാമ്പാറിലേക്ക് വറുക്കാൻ വേണ്ട മുളക്, മല്ലി, ഉലുവ, ഒരു കഷ്ണം കായം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സാമ്പാർ വയ്ക്കാൻ വേണ്ടത്. ഇതിന് പുളി ആവശ്യമില്ല. നമുക്ക് ഈ സാമ്പാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി സാമ്പാറായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണത്. ഇനി നമ്മൾക്കത് ഈ തക്കാളി ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മാങ്ങയും മുരിങ്ങക്കായും നുറുക്കണം. മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കും വേണം. ചീനച്ചട്ടിയിൽ ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം കായം ഒന്ന് പൊരിച്ചെടുക്കാം. കട്ടിക്കായാണെങ്കിൽ കുറച്ച് വാസന കിട്ടും, നല്ല ഒരു സ്മെല്ലായിരിക്കും. അതിൻ്റെ പൊടിയായാലും മതി, പൊടിക്കായാലും മതി, ഞാൻ അധികം സാമ്പാറിലേക്കൊക്കെ കട്ടിക്കായാണ് എടുക്കാറ്. ഒരുപാടങ്ങോട്ട് തീ ഒരുപാടാക്കി കത്തിച്ച് വറുക്കരുത്. പാകം തീയിൽ നമ്മൾ വറുത്തെടുക്കണം. കായം നല്ലപോലെ പൊരിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കായം നല്ലപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ മല്ലിയും മുളകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പാകത്തിൽ കത്തിച്ച് വറുത്തതിനൊരു സ്വാദായിരിക്കും. പെട്ടെന്ന് നല്ലോം കത്തിച്ച് വറുത്താൽ കരിയും ചെയ്യും, നേരെ പറന്ന് കിട്ടില്ല. നേരെ വരണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ പാകം തീ കത്തിച്ചിട്ട് വറുക്കണം. സാമ്പാറിലേക്ക് മല്ലി വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകരുത്, പാകം മൂപ്പിൽ വറുത്തെടുക്കണം. അപ്പോഴാണ് അതിന് വാസനയും സ്വാദമൊക്കെ കിട്ടുള്ളൂ. അടുപ്പത്ത് വെച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോൾ തീ കത്തിച്ചിട്ട് അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. അപ്പോൾ കൽച്ചട്ടിയിലാണത് ഉണ്ടാക്കുന്നത്. കൽച്ചട്ടിയാകുമ്പോൾ അടുപ്പത്ത് തന്നെ വെച്ചാൽ വളരെ ടേസ്റ്റായിരിക്കും. ഉലുവയും മല്ലിയും മുളകും ഒപ്പിടുമ്പോൾ നമുക്ക് ഈ ഉലുവ ചോത്ത് കഴിഞ്ഞാൽ മല്ലി മൂത്തിട്ടുണ്ടാവും. ഏകദേശം ഇപ്പോൾ ആയി വന്നിറങ്ങി, കുറച്ചുകൂടി ഒന്നുകൂടി ആയിക്കോട്ടെ. മല്ലി കുറേശ്ശെ ചോദിച്ചു. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിട്ടോ. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അത് മല്ലി മൂത്തു എന്നാണ്. കറക്റ്റായിരിക്കും മല്ലിയുടെ മൂപ്പ്.
കണ്ടോ, അപ്പോൾ ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടി നേരെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരയിലേക്ക് ഇട്ട് വറുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചുവന്ന കളറാവുകയുള്ളൂ, ചെറുതായിട്ടൊന്ന് ചുവപ്പാവുകയുള്ളൂ, വറുത്തെടുക്കണം. അപ്പോഴാണ് ആ സാമ്പാറിനൊരു ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഈ നാളികേരൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ വറുത്തെടുക്കണം. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് കൽച്ചട്ടിയിൽ ഞാനിപ്പോൾ ഈ ചക്കക്കുരു പരിപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. ഈ ചക്കക്കുരു പരിപ്പും കൽച്ചട്ടിയിലിട്ടിട്ട് വേവിക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഇട്ടിട്ടുള്ളൂ, ചക്കക്കുരു ഉണ്ടല്ലോ അപ്പോൾ ധാരാളം മതി. ഈ കൽച്ചട്ടിയിലാവുമ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വേഗം പോകും, അടുപ്പിലല്ലേ, വേഗം വെന്ത് കിട്ടും. അതാണ് ഈ കൽച്ചട്ടിയിൽ വെച്ചാനുള്ള ഗുണം, പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. ഇനി അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കഷ്ണമൊക്കെ നുറുക്കിയെടുത്ത് അരവൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ കൽച്ചട്ടിയിൽ നമ്മൾ വേവാൻ വെച്ച ചക്കക്കുരും പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ തിളച്ചു. അപ്പോഴേക്കിന്നെ അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ മുരിങ്ങക്കായ നുറുക്കി വെച്ചതും മാങ്ങ നുറുക്കി വെച്ചതും ഇട്ട് കൊടുക്കാം കണ്ടോ. മാങ്ങ ഈ വലിപ്പത്തിൽ നുറുക്കിയെടുക്കണം. ഇത് നല്ല പാകത്തിൽ പുളിയുള്ള മാങ്ങ കൊണ്ട് ഞാൻ 1 എണ്ണം എടുത്തു തന്നത്, പുളിയില്ലാത്തതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണം ഈ കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ തക്കാളി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ അരച്ചെടുക്കണം. ഇനി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ പുളി നമ്മൾ വേറെ പാരേ വേണ്ട കണ്ടോ. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഈ എല്ലാ കഷ്ണം കൂടി നല്ലപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് തിളച്ച് വെവ്വണം. മുരിങ്ങക്കായ്ക്ക് ഒന്ന് അധികം വെവ്വേയില്ല, ഒരു 5 മിനിറ്റ് തിളച്ചിട്ട് വെവ്വട്ടെ. അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായപ്പോൾ വെന്തുണ്ടാവും, ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ വെന്ത് പാകം വന്നിട്ട് ഉടഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഈ മല്ലി വറുത്ത് വെച്ചത് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഇത്തിരി വെള്ളം, എത്രയാണ് നമുക്ക് വെള്ളം ആവശ്യമെച്ചാൽ ആ കൊഴുപ്പിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ. ഇപ്പം മാങ്ങയും മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല കണ്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം.
കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാങ്ങയും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള ഈ സാമ്പാർ അരവൊക്കെ ഒഴിച്ചിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. കൽച്ചട്ടിയിൽ അതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. കൽച്ചട്ടിയിൽ ഭയങ്കര ചൂടാണ്. നമ്മൾ ഇറക്കി വെച്ചാലും അത് 10 മിനിറ്റ് തിളച്ചും കൊണ്ടേയിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില താത്തി കൊടുക്കാം. ആ കറിവേപ്പില കടന്നിട്ട് കറിവേപ്പില ഇലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഈ സാമ്പാർ ദോശയ്ക്കും ചോറിനും ഇഡ്ലിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. മുരിങ്ങക്കായും മാങ്ങയും വെച്ചിട്ട് ഉള്ള ഈ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. നന്നായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. വറുത്തരച്ച് തന്നെ വയ്ക്കണം, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരിക. ഇപ്പം സാമ്പാർ നമ്മുടെ നല്ല പോലെ തിളച്ചു വന്നുണ്ട്. എല്ലാം ചേരുവകളും ചേർത്തിട്ട് നല്ല പോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം. കൽച്ചട്ടിയാണ്, നല്ല ചൂടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്കുള്ളത് താളിക്കാം. താളിക്കെല്ലാം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ വറുക്ക് കഴിഞ്ഞു. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത്
ഓളമെന്നുള്ള ഭക്ഷണം പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.